താനൂരിൽ അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ ഉടമ നാസർ അറസ്റ്റിൽ താനൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ാട് സന്തോഷത്തോടെ ഉല്ലാസയാത്രക്ക് പോയ ആ കുടുംബങ്ങൾ ഇന്ന് ആറടി മണ്ണിലാണ് വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത് ആ ഒരു ബോട്ടിൻ്റെ നാസർ ഇപ്പോഴും ഒളിവിലാണ് അദ്ദേഹം ആ ബോട്ട് ഉണ്ടാക്കിയത് തന്നെ നിയമവിരുദ്ധമായിട്ടാണത്രേ അന്വേഷണം തെളിയുന്നത് പൊന്നാനിയിലെ നിയമവിധേയമല്ലാത്ത ഒരു ബോട്ട് നിർമ്മാണ യാർഡിൽ വെച്ച് ഒരു മത്സ്യബന്ധന ബോട്ട് രൂപം മാറ്റിയിട്ടാണ് ഈ ഒരു അറ്റ്ലാന്റിക്ക് പേരുള്ള ഈ ഒരു ഈയൊരു ഉല്ലാസ ബോട്ട് നിർമ്മിച്ചത് ഒരു നിലക്കും ഇത്തരത്തിലുള്ള മത്സ്യബന്ധന ബോട്ട് അതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉല്ലാസ ബോട്ടാക്കാൻ നിയമപരമായിട്ട് പാടില്ല പക്ഷെ ഒരു ബോട്ടിന് ഈ നമ്മുടെ അധികൃതര് ലൈസൻസ് കൊടുത്തു അതും ഒരു മന്ത്രി ഇടപെട്ടാണ് നാസറിൻ്റെ ഈ ഒരു ബോട്ടിന് ലൈസൻസ് കൊടുത്തത് മുൻപും ഈ ബോട്ട് അപകടത്തിൽ പൊട്ടിട്ടുണ്ട് ഈ ബോട്ട് കടൽ സൈഡിലൂടെ കടലിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ചെരിഞ്ഞു പോകുന്ന ചിത്രങ്ങളൊക്കെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ശരിക്കും ഈ ബോട്ടിൻ്റെ നിർമ്മാണം തന്നെ നിയമവിരുദ്ധമാണ് ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു നിയമവിരുദ്ധമായ ഒരു ബോട്ടിന് ലൈസൻസ് കൊടുത്തത് ആർക്ക് പണം നൽകിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഈ ഈയൊരു നിയമലംഘനത്തിന് കൂട്ടുന്നത് നമ്മൾ അന്വേഷിക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മളൊക്കെ ഓരോ സഞ്ചാരികളും ഓരോ ഉല്ലാസ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തുമ്പോൾ അവിടെ കാണുന്ന ഓരോ ഉല്ലാസ ബോട്ടുകളിലും അവരെ വിശ്വസിച്ചാണ് നമ്മൾ കയറുന്നത് ആ ഒരു ബോട്ട് തന്നെ നിയമവിരുദ്ധമാണ് അനധികൃതമാണ് കൃത്യമായി ലൈസൻസ് ഇല്ല സുരക്ഷാ കാര്യങ്ങളില്ലാതെയാണെങ്കിൽ നമ്മുടെ ജീവൻ ആരുടെ കയ്യിൽ ഇതിവിടെ ഇന്നും ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല സംസ്ഥാനത്തിന് മുൻപും സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുപ്പതിന് തേക്കടിയിൽ ഇതുപോലെ വിനോദസഞ്ചാരികളുടെ ബോട്ട് മുങ്ങിയിട്ടന്ന് നാൽപ്പത്തഞ്ച് പേരാണ് മരണപ്പെട്ടത് അതേപോലെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടെ സംസ്ഥാനത്ത് ഒരുപാട് ജലദുരന്തമുണ്ടായി ഇതിലൊക്കെ എന്നിട്ട് എന്ത് പാഠങ്ങളാണ് പഠിച്ചത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തേഴ് ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്ന് രാവിലെ കുമരകത്തേക്ക് പോയി ജലഗതാഗത വകുപ്പിൻ്റെ ഒരു ബോട്ട് മറിഞ്ഞിട്ട് ഒരുപാട് ആളുകളെന്ന് മരിച്ചു അന്ന് പി എസ് സി പരീക്ഷയ്ക്ക് പോകുന്ന ആൾ ഇരുപത്തി ഒൻപത് പേരാണ് മരിച്ചത് അതേപോലെ തന്നെ മറ്റൊരിക്കൽ അങ്കമാലിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ബോട്ട് അപകടത്തിൽ മരിച്ചു ഇത്തരത്തിലൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ട് അതിൻ്റെ നഷ്ടപരിഹാരം പോലും മുഴുവനായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ഇതാ വീണ്ടും ഒരു ദുരന്തം ഈ ദുരന്തത്തിൽ നിന്ന് നമ്മൾ എന്ത് പാടാണ് പഠിക്കേണ്ടത് ഒരു പാഠവും പഠിക്കില്ല ഇവരൊക്കെ വരുന്നു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നു മന്ത്രിമാർ വരുന്നു പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു ആ ധനസഹായം തന്നെ വേ കിട്ടിയാൽ നിന്ന് എന്നിട്ട് വീണ്ടും ഇതാ ഇതുപോലെ അന്ന് നടന്ന നാൽപ്പത്തൊൻപത് പേര് മരിച്ച അപകടമുണ്ട് ഇരുപത്തി ഒൻപത് പേര് മരിച്ച അപകടമുണ്ട് പതിനെട്ട് പേര് മരിച്ച അപകടങ്ങൾ മുൻപ് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ടെന്ന് തേക്കടിയിൽ കുമരകത്ത് അതേപോലെ മറ്റെവിടെ മറ്റെവിടെയാണ് ഒരു തേക്കടി ഭാഗത്ത് തന്നെ ഈ അപകടങ്ങളൊക്കെ നടന്നിട്ട് പോലും പഠിക്കാത്ത നമ്മൾ ഈ താനൂർ അപകടം കൊണ്ട് ഇനി എന്തു പഠിക്കാനാണ് ആ നഷ്ടപ്പെട്ട ഇരുപത്തിരണ്ട് ജീവന് പകരം വെക്കാൻ എന്തുണ്ട് അവർ മുഴുവൻ ആറടി മണ്ണിൽ സ്വപ്നങ്ങളില്ലാത്തൊരു ലോകത്തേക്ക് പോയി അതിനുത്തരവാദി ആ ബോട്ടുടമ ഈ നാസർ എന്ന പേരുള്ള ബോട്ടുടമയെ വേട്ടയാടിയിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല അന്വേഷണം വരണം എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ ഒരു മത്സ്യബന്ധന ബോട്ട് അതിൻ്റെ രൂപം മാറ്റിയിട്ട് ഇത്തരത്തിൽ ഉല്ലാസ ബോട്ടാക്കാൻ ലൈസൻസ് എവിടെ നിന്ന് കൊടുത്തു ആരാണതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരണം ആ പുറത്തു കൊണ്ടുവരാതെ ജുഡീഷ്യൽ അന്വേഷണവും പറഞ്ഞ് നടന്ന് കാര്യമില്ല പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ വളരെയധികം താല്പര്യമുള്ള ഒരാളാണ് ഈ ഒരു ബോട്ടുടമ ബോട്ടുടമ മലപ്പൂർവ്വം ആളുകളെ കൊല്ലാൻ വേണ്ടി ചെയ്യുന്നതല്ല അതൊക്കെ ശരി തന്നെയാണ് ചില ആളുകളുടെ വിചാരം എന്തിന് നീ മഹരീബിൻ്റെ നേരത്ത് കയറി അതുകൊണ്ടാണ് ദുരന്തം ഉണ്ടായത് നിസ്കരിക്കാതെ കയറിയത് കൊണ്ടാണ് ദുരന്തം ഉണ്ടായത് ഒരു കൂട്ടം അതല്ല മലപ്പുറത്തല്ലേ എങ്കിൽ പിന്നെ ദുരന്തമൊക്കെ അത് അതൊരു എന്ന് കരുതുന്ന സംഘികൾ ഒരു സംഖ്യയുടെ കമൻറ്റാണ് അത് മലപ്പുറത്തല്ലേ പിന്നെന്താ പ്രശ്നമെന്ന് മലപ്പുറത്തുള്ളവരൊക്കെ ദുരിതങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയും നീങ്ങേണ്ടവരാണ് എന്ന മനസ്സുള്ള മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞെട്ടിക്കുന്ന കാഴ്ച ഇത്തരമൊരു ഇത്തരം സംഭവങ്ങളൊക്കെ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മൾ പഠിക്കേണ്ടത് ഇതുപോലെ ഒരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്താണ് ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് പൊന്നാനി കർമ്മയിൽ അതേപോലെ സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഉല്ലാസ ബോട്ടുകൾക്കൊരു കർശനമായ നിയന്ത്രണവും അല്ലെങ്കിൽ പരിശോധനയൊക്കെ ഉണ്ടാകും ആ പരിശോധനയ്ക്കപ്പുറം വർഷങ്ങൾ കഴിയുമ്പോൾ മറക്കും അതുകൊണ്ടാണല്ലോ തേക്കടി ദുരന്തം കുമരകം ദുരന്തം മറ്റു ദുരന്തങ്ങളിലൊക്കെ നാൽപ്പത്തി ഒൻപതും പതിനെട്ടും ഇരുപത്തിയൊൻപത് പേര് മരിച്ചിട്ടും വീണ്ടും ഇത്തരത്തിൽ താനൊരു ദുരന്തം ആവർത്തിച്ചത് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് കൂടിപ്പോയി എന്ന് പ പറയുന്ന സംഘപരിവാർ പ്രവർത്തകരുണ്ട് കാരണം ഇവരൊക്കെ ഒരു പ്രത്യേക മതവിഭാഗക്കാരായതുകൊണ്ടാണ് പത്ത് ലക്ഷം രൂപ അടിയന്തരമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്തത്രേ മനുഷ്യൻക്ക് ഇത്ര നീചമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ഒരു ദുരന്തത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭിക്കേണ്ട ഒരു പാഠം ഇനി ഇത്തരത്തിൽ ഒരു ഒരു ബോട്ടും ഇങ്ങനെ ഉല്ലാസ ബോട്ടുകളാണ് അതായത് ഫിഷറീസ് ബോട്ടുകൾ രൂപം മാറ്റിയിട്ട് ഉല്ലാസ എന്ന രൂപത്തിൽ വരുത്തുന്നത് നിയമപരമായിട്ട് കർശനമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തണം പരിശോധനകൾ നടത്തണം പൊന്നാനിന് തന്നെ കർമാ റോഡിൻ്റെ ഉല്ലാസ ബോട്ടുകളുണ്ട് ഒരു പതിനാലോളം ബോട്ട് സർവീസ് ഉണ്ട് അവിടെ പലപ്പോഴും സർവീസ് നടത്തുന്ന നിയമവിരുദ്ധമായിട്ടാണ് അവിടെ ഒരു ചെറിയ നോട്ടീസ് കൊടുക്കും അതൊന്നും ആരും പരിഗണിക്കില്ല വീണ്ടും നിർബാധം ആളുകളെ കൊണ്ടുപോകും എന്നിട്ട് ഇതുപോലൊരു ദുരന്തം വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ണീരോടെ ഇരുന്ന് കരയും അത് അങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഇത്തരമൊരു ദുരന്തം വല്ലാത്ത ഈ ഒരു ദിവസം ഇതാ ഇന്നിപ്പോൾ ഈ നമ്മൾ വീഡിയോ പറയുന്ന ഇതേ നിമിഷത്തിലാണ് ഇന്നലെ ഈ ഒരു ദുരന്തം ഉണ്ടായത് അടച്ചറമ്പേ ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മൾ അറിയുന്നതിനും അപ്പുറമാണ് ആ വീട്ടുകാർക്ക് ആ ഒരു അപകടത്തിൽ രക്ഷപ്പെട്ട ആളുകൾക്ക് മാനസികാരോഗ്യം തിരിച്ചു കിട്ടാൻ നല്ല ചികിത്സകൾ കൊടുക്കണം അവരെ വീണ്ടും വീണ്ടും കൗൺസിലിംഗ് നടത്തിയിട്ട് അവരെ പൂർവ്വ ആരോഗ്യ മന മനസ്ഥിതിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയണം പരമാവധി ഈ വീഡിയോ കാണുന്ന ആളുകൾ ആ കുടുംബവുമായിട്ട് ബന്ധമുള്ള ആളുകളാണെങ്കിൽ രക്ഷപ്പെട്ടവരോടും അവശേഷിക്കുന്ന ആളുകളോടും ഒക്കെ സംസാരിച്ചിട്ട് അവരുടെ പൂർവ്വ മനസ്ഥിതിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം നമ്മൾ നമ്മളെപ്പോലെ നിസ്സഹായരായ ആളുകൾക്ക് പ്രാർത്ഥിക്കാനില്ലാതെ മറ്റൊന്നുമില്ല അല്ലാഹു ആ മരണപ്പെട്ടവർക്ക് മഹഫിരത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ ആ കുടുംബത്തിനെന്നും ശാന്തിയും സമാധാനവും ക്ഷമിക്കാനുള്ള കഴിവും അല്ലാഹു കൊടുക്കട്ടെ അതോടൊപ്പം ഇതിന് കാരണക്കാരായ ആ ഒരു നാസർ എന്ന് പേരുള്ള ആ ഒരു ബോട്ടുടമയെ കണ്ടെത്തിയത് മാത്രം പോരാ ഇത്തരത്തിലുള്ള ഫിഷറീസ് ബോട്ട് എങ്ങനെ രൂപം മാറ്റി ലൈസൻസ് കിട്ടിയെന്ന് തെളിയിക്കണം അതിലുത്തരവാദികളായ മന്ത്രിമാരടക്കമുള്ള ഉന്നതരടക്കമുള്ള ആളുകൾ പിന്നോടൊപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട് പറയേണ്ട കാര്യം രാവിലത്തെ വീഡിയോയിൽ ഞാനടക്കമുള്ള പല ആളുകളും മാധ്യമങ്ങളൊക്കെ പറഞ്ഞു തന്നാണ് ഒരു ബോട്ടിലേക്ക് ആളുകൾ കയറുമ്പോൾ ഇതാ നിങ്ങൾ ഇത് അപകടം നടക്കുമെന്ന് പറഞ്ഞിട്ട് ആ അപകടം നടന്ന ബോട്ടിൻ്റേതാണെന്ന് പറഞ്ഞൊരു വീഡിയോ വന്നിരുന്നു സത്യത്തിൽ അന്വേഷണത്തിൽ അത് അപകടം നടന്ന ബോട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതൊരു ഫേക്ക് വീഡിയോ ആണ് വേറെ ഏതോ ബോട്ടിൻ്റേതാണ് ഞാൻ സംശയിക്കുന്നത് ആ ഒരു ബോട്ടിൻ്റെ ഇത് നടന്നത് കർമാ റോട്ടിലെ പൊന്നാനയിലെ കർമാ റോട്ടിലാണെന്നാണ് അപ്പോൾ ആ ഒരു ആളുകളെ മുഴുവനും കയറ്റുമ്പോൾ ഇതൊക്കെ അപകടം നടക്കുമോ എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിൽ ആരോ ഒരാൾ പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ പൂർണ്ണമായിട്ടും അന്വേഷണത്തിൽ മനസ്സിലായത് അത് ഈ അപകടം നടന്ന ബോട്ടിനല്ല പോരാത്തിന് വേറൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അത് ഇതേ പറയുന്ന അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ബോട്ടിൽ ഇത്രയും ആളുകളെ കുത്തി നടക്കുമ്പോൾ ചോദ്യം ചെയ്ത ഒരാളെ അറ്റ്ലാന്റിക്കിലെ ഈ ഒരു ബോട്ടിലെ ജീവനക്കാരെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ആ ഒരു വീഡിയോയുടെ സത്യദ്രസ് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഇവിടെ ചേർത്തിട്ടില്ല പക്ഷെ ആദ്യം നമ്മൾ രാവിലെ കൊടുത്ത വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ഭാഗം സുപ്രഭാതം നടക്കണോ പത്രങ്ങളിലും അതേപോലെ ഒരുപാട് ചാനലുകളിലുമൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്ന ഒന്നാണ് പക്ഷെ അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലേതെല്ലാം ഈ അപകടം നടന്ന ആ ബോട്ടിൻ്റേതല്ല മറ്റൊരു ബോട്ടിൻ്റേതാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ എൻ്റെ വീഡിയോയിൽ ഞാൻ മറ്റുള്ള മാധ്യമങ്ങളെ വിശ്വസിച്ചത് കൊണ്ടാണ് അത് ചേർത്തത് പലരും അത് കമൻറ്റിലൂടെ ചൂണ്ടിക്കാണിച്ചു അത് ശരിയല്ല അത് മറ്റൊരു ബോട്ടാണെന്നുള്ളത് ഏതായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ അറിഞ്ഞ് വിശദമായിട്ട് പിഴവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ചാ ഈ ഒരു വിഷയവുമായിട്ട് ഇങ്ങനെ ഒരു ഒരു അനധികൃതമായി ബോട്ടുണ്ടാക്കുകയും ആ ബോട്ടിന് അനധികൃതമായി ലൈസൻസ് സമ്പാദിക്കുകയും അത് അപകടം വരുത്തി വെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്താണ് നമുക്കിതിന് പരിഹാര മാർഗം ആർക്കെതിരൊക്കെയാണ് നടപടി എടുക്കേണ്ടത് ഈ നാസറിനെ പാത്രം പിടിച്ചത് കൊണ്ടായോ നാസറിൻ്റെ വാഹന കസ്റ്റഡിയിലെടുത്തു നാസറിൻ്റെ ബ്രദറിനെ കസ്റ്റഡിയിലെടുത്തു അതുകൊണ്ട് മാത്രമായോ ഇതിൻ്റെ ഉദ്യോഗസ്ഥരെയും മറ്റു വകുപ്പ് ജീവനക്കാരെയും ഒക്കെ നിയമവിധ നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടതല്ലേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം